മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തല ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ശില്പശാല വികസനകാര്യം സ്ഥിരം സമിതി അധ്യക്ഷ ഷീജ റാഫിയുടെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് പി ലൈല ബി വി ഉദ്ഘാടനം ചെയ്തു. മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും. പലരുടെയും ഇപ്പോഴുമുള്ള ധാരണ മാലിന്യ സംസ്കരണം, നിർമാർജ്ജനം എന്നിവ പഞ്ചായത്തിന്റെ മാത്രം ഉത്തരവാദിത്തമെന്നാണ്. ഈ ധാരണ തിരുത്തണം. അവരവരുടെ മാലിന്യം കൃത്യമായും അവർ തന്നെ സംസ്കരിക്കണം എന്നും ലൈല ബിവി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഹരിതകർമ്മ സേന അംഗങ്ങളെ പ്രവർത്തനത്തിന് ഏറ്റെടുക്കുകയും നമ്മുടെ വാർഡുകളിൽ പ്ലാസ്റ്റിക് ശേഖരിക്കുകയും ജൈവമാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണമെന്ന് എല്ലാവരെയും ബോധവൽക്കരിക്കുകയും ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ 10,000 ബയോബിൻ നിർവഹണ ഉദ്യോഗസ്ഥൻ ഇവിടെ ഇരിപ്പുണ്ട്, ശ്രീ അഭിലാഷ്. ഈ ബയോബിൻ കൊടുത്തതിൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന 3 പേരാണ് കൈപൊക്കിയത് ഞങ്ങളത് ഉപയോഗിക്കുന്നു എന്ന്. എന്ന് പറഞ്ഞാൽ ഈ ബയോബിൻ വാങ്ങി നമ്മുടെ വീട്ടിലുള്ള ജൈവമാലിന്യം വലിച്ചെറിയാതെ അത് അഴുകി മറ്റുള്ളവർക്ക് ശല്യമാകാതെ അതിനെ പരിപാലിച്ച് ജൈവവളമാക്കി നമ്മൾ തന്നെ സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളിലുള്ള കടകൾ ഇപ്പോഴും അവർക്ക് നമ്മൾ എത്ര അധികം ക്ലാസ് കൊടുത്താലും പഞ്ചായത്ത് വേണമെങ്കിൽ ഏറ്റെടുക്കണം എന്നുള്ള തരത്തിലാണ് നാം ഓരോരുത്തരും മാലിന്യത്തെ കാണുന്നത്. ഇനി അത് നടക്കില്ല. മാലിന്യം ആര് വലിച്ചെറിയുന്നോ അവരുടെ ഫോട്ടോ എടുക്കുന്ന ആളിനും പാരിതോഷികമുണ്ട്. സ്ഥിരം സമിതി അധ്യക്ഷൻ ചന്ദ്രകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി അനിൽകുമാർ, ഉദയകുമാർ, സി സുബിലാഷ് കുമാർ, നദീറ സൈഫുദ്ദീൻ, ശോഭന, സെറീന ഷാനു, അജിത, അസിസ്റ്റന്റ് സെക്രട്ടറി ഷിഫുലുദ്ദീൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഷൈജു തുടങ്ങി ജനപ്രതിനിധികൾ, അംഗൻവാടി ആശാവർക്കർമാർ, അധ്യാപകർ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവർ ശില്പശാലയിൽ പങ്കെടുത്തു. ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ ശൈലജ ശില്പശാലയിൽ ക്ലാസ് നയിച്ചു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ.